Good morning to all. Okay, please mark your attendance. Okay, ready? I think you started studying for exam. Okay? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയോ? ജുവാന, ശ്രീ വിഷ്ണു, ആ ഓക്കെ, ഹരിനന്ദ്, വൈ, എന്ത് പറ്റി മോനെ? ഏതാ മോനെ? അല്ല മിസ് പറഞ്ഞതേ, നമ്മുടെ ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അത് വായിക്കാൻ ആ തുടങ്ങിക്കോ. എഴുതി അയച്ചോ ഇത്ര പെട്ടെന്ന്? ഓ വെരി സ്മാർട്ട്, ഗുഡ്. ദെൻ വേറെ ആരാണ്? ആ ഗുഡ്, ജസ്റ്റിസൻ ചെയ്തു. ഇനി പിന്നെ ഹെവൻ വർഗീസ്, വാട്ട് അബൌട്ട് യു? ദെൻ ജുവാന, ആതിര. ഓക്കെ, തിരക്കില്ല, എന്നാലും പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ലൈറ്റ് അല്ലേ? നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ലൈറ്റ്. Can we start that lesson? Yes, heaven work is, one second please. Unmute ചെയ്തേ മോനെ, ഒരു സെക്കൻഡ്. മിസ്സേ, എനിക്ക് കഴിഞ്ഞ ക്ലാസ് കേടാൻ പറ്റില്ല, അതിന്റെ ഓൺലൈൻ ക്ലാസ് കേൾക്കണം മിസ്സേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലത്തെ എന്താ എടുത്തേന്ന് മനസ്സിലായിട്ടില്ല. ആരാണ്, ഹെവൻ വർഗീസ് ആണോ പറയുന്നേ? വേഗം കേട്ടിട്ട് മോനെ, അന്നന്ന് തന്നെ യൂട്യൂബ് ക്ലാസ് കാണണം, പിന്നത്തേക്ക് വെക്കരുത് കേട്ടോ. അത് പിന്നീട് നിങ്ങൾക്ക് ഇരട്ടി പണിയാകും ഓരോ ദിവസം അല്ലേ? ഓരോ ദിവസവും അവന് അതിനതിൻ്റെ അധ്വാനം മതി, പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ട് ആ അധ്വാനം കൂട്ടിവെക്കാൻ പാടില്ല അല്ലേ? അങ്ങനല്ലേ പറയുന്നേ? ഓരോ ദിവസവും അതിൻ്റെ അധ്വാനം മതി, അത് തന്നെ. അപ്പോൾ സോ ഇന്നലത്തെ നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് അതും കൂടെ ഇന്നുകൂടെ ചെയ്യണ്ടേ? ഓക്കെ, ഒരു ദിവസം അതത് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നു തന്നെ ചെയ്തു വെച്ചില്ലെങ്കിൽ അത് നമുക്ക് ബേർഡനായി മാറും. ഓക്കെ, ദെൻ ആതിരി ആരോടാ സംസാരിക്കുന്നേ? ഓക്കെ, ലിസൺ. ആ ജുവാന, യെസ്, അൺമ്യൂട്ട് ചെയ്തേ മോളെ. മിസ് നമുക്ക് മീനു മിസ് 12-ാമത്തെ പാഠത്തിന് നോട്ട് തന്നിട്ടില്ലായിരുന്നു, ഇന്ന് ചെക്കുമ്പോൾ അറിഞ്ഞു. 12 തന്നില്ല അല്ലേ? മിസ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാവേ. ഓക്കെ, നമുക്ക് റിവിഷൻ വരുമ്പം അതിലേക്ക് പോവാം. ലെസൺ 12 അല്ലേ? മിസ് 13 മുതലല്ലേ എടുക്കാൻ തുടങ്ങിയത്? അപ്പം 12 ലെസൺ കംപ്ലീറ്റും ആയിട്ടില്ലായിരുന്നു അല്ലേ? ഹാഫ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇസിൻ്റെ ഇറ്റ് ഓക്കെ, നമുക്ക് നോക്കാം. എന്താ ജസ്റ്റസ്? അൺമ്യൂട്ട് ചെയ്തേ മോനെ. മിസ് ആ ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ആയിരുന്നു, പക്ഷെ എക്സസൈസ് ഒന്നും തന്നിട്ടില്ല. അങ്ങനെയല്ല, നോട്ട് തന്നു, എക്സസൈസിന്റെ തന്നില്ല എന്നാ പറഞ്ഞേ? എക്സസൈസിന്റെ തന്നിട്ടില്ല. ഓക്കെ, നോക്കാം, നമുക്ക് ആ ലെസണിലേക്ക് വരുമ്പോ നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പം പോയതിനെ കണ്ടിന്യൂ ചെയ്യാം. എന്നാലും മിസ് ഒരു ടൈം ടേബിൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇത്ര സമയത്തിനുള്ള ഇത്ര തീർക്കണം എന്നുള്ളത്. അതിലേക്ക് പോയിട്ട് നമുക്ക് റിവിഷൻ ടൈം വരുന്നുണ്ട്. ഓരോ നമ്മൾ ഓരോ കിട്ടുമ്പോൾ ഓരോന്നിനും സമയം കൊടുത്തിട്ടുണ്ട്, ഇത്ര സമയത്തുള്ള ഇത്ര തീരണം എന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ അത് നമുക്ക് തീർത്തിട്ട് നമുക്ക് റിവിഷൻ വരുന്ന സമയത്ത് ആ ചാപ്റ്ററിലേക്ക് പോവാം. ക്ലിയർ? ഞാൻ ഇനിയിപ്പോ 12-ാം പാഠം വരെ ഞാൻ എഴുതിയേക്കുന്നത്, ഇനിയിപ്പോ അവിടുന്ന് 13 തുടങ്ങണമെങ്കിൽ 12 കംപ്ലീറ്റ് ആക്കണ്ടേ? 12 തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അതിനൊരു രണ്ടോ മൂന്നോ പേജ് വിട്ടാ പോരെ. നമ്മുടെ പ്ലാൻ ബി എടുക്ക പോരെ. എടാ പ്ലാനെ കണ്ടിന്യൂസ് പോകുന്നു എന്നുള്ളത്. ഞാൻ പ്ലാൻ ബി എന്താ? കുറച്ച് പേജ് വിട്ടിട്ട് നമ്മൾ ചെയ്യുന്നു. യെസ്, വാട്ട് യു വാണ്ട്? എനിക്കൊന്നില്ല. ഓക്കെ, ദെൻ നൗ വി ക്യാൻ സ്റ്റാർട്ട് അവർ 15th ചാപ്റ്റർ ലൈറ്റ്. ഓക്കെ, ടേക്ക് പേജ് നമ്പർ 174. പേജ് നമ്പർ 174, ചാപ്റ്റർ 15 ലൈറ്റ്. ചാപ്റ്റർ 15 ലൈറ്റ്. ഓക്കെ ഓക്കെ, യു ആർ ഫെമിലിയർ വിത്ത് ദ വേർഡ് ലൈറ്റ്. ക്ലിയർ അല്ലേ?
There is dim light, strong light, disco lights, different type of lights are there. Then what is meant by light? Heaven, I can't see you properly. Heaven, okay, good. Sri Vishnu, Vasudev, Joel, Shanif, please turn on your video. Okay, so we can continue. And what is meant by light? അല്ലേ നമ്മൾ അല്ലേ പിന്നെ ലൈറ്റിനെ കുറിച്ച് പല കാര്യങ്ങൾ പല രീതിയിൽ സംസാരിക്കും അല്ലേ. ലൈറ്റ് കുറവാണ്, ഡിം ലൈറ്റ് ആണ്, ബ്രൈറ്റ് ലൈറ്റ് ആണ് അല്ലേ, എന്തൊക്കെയോ സംസാരിക്കും. പക്ഷെ വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ്? എനിബഡി ക്യാൻ സേ? ജോയലേ, ജോയൽ, ആ വാസുദേവ്. ദെൻ ലൈറ്റ് മീൻസ് സംതിങ് ദാറ്റ് മേക്ക് വിഷൻ പോസിബിൾ. എന്താണ് something that makes vision possible? Understood? No, vision possible aagunna kaanan saadhivikkunna kaaryamaanu. Light means something that make vision possible. Okay, we can see something. Okay, you are sitting in a room, so you can see so many things there, isn't it? Look around you, you can see a lot of things there. How can you see that things? Suppose it is night time, what is our condition? Without light we can see anything? Okay, now it is day time, so we can see the things around us. But same thing at night we can't see it. Why? That means light play an important role there, le light plays an important role there. Then what? How can we a thing? Raise your hand. You can see that hand. How? That means the light reflected from this object when come to our eye, we can see the object. Okay? That means the object are visible only when light reflected from reach to our eyes. Clear? At daytime there is light. That light fall on that object. Suppose that on your mobile or laptop, the light from the room or from the sun, whatever it may be, will fall in your mobile phone. Then that light reflect and that will reach at your eye, so you can see that things. But at night there is no light, so there is no reflection of light, so we can't see that subject, the object. Clear? Then light means something that makes vision clear. Then how can we say objects? The light from the object, object are visible only when the light reflected from it reach to our eyes. Then next problem, what is mean by reflection? Okay, there is continuation. Okay, light means something that മിഷൻ പോസിബിൾ, നമ്മളെ കാണാൻ സഹായിക്കുന്ന സാധനമാണ് ലൈറ്റ്. അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എന്താണ്? വി ക്യാൻ സീ ലൈറ്റ് ഫ്രം സൺ അല്ലേ, ലൈറ്റ് ഫ്രം സൺ, ഓർ ക്യാൻഡിൽ, ഓർ ലൈറ്റ് ഫ്രം എന്താണ് വിസിബിൾ ഫ്രം അവർ എയർപോർട്ടിൻ്റെ സിഗ്നൽ കണ്ടിട്ടില്ലേ, ലൈറ്റ് ഹൗസ് അല്ലേ. സോ ദർ ആർ സോ മെനി എക്സാമ്പിൾസ് ഫോർ ലൈറ്റ്. ദെൻ ദിസ് ലൈറ്റ് വിൽ ഫോൾ ഓൺ ആൻ ഒബ്ജക്ട് ആൻഡ് ദാറ്റ് വിൽ റിഫ്ലക്ട്, ദാറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ് വിൽ റീച്ച് വെൻ ദർ ആർ റിഫ്ലക്റ്റഡ് ലൈറ്റ് റീച്ച് അവർ ഐസ്, വി ക്യാൻ സീ ദാറ്റ് ഒബ്ജക്ട്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് വാട്ട് ഈസ് മീൻ ബൈ റിഫ്ലക്ഷൻ? വാട്ട് ഈസ് മീൻ ബൈ റിഫ്ലക്ഷൻ? ലുക്ക് അറ്റ് യുവർ, നിങ്ങൾ പറയണ്ടല്ലോ, രാവിലെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ മിററിൻ്റെ മുമ്പിൽ ചിലവഴിക്കും ഇല്ലേ അർജുനെ, ഇല്ലേ അലനെ, അല്ലേ? ദെൻ ഹൗ ക്യാൻ വി ദാറ്റ് നമുക്ക് നമ്മളെ മിററിൽ കാണാം? അതെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മളുടെ ബോഡിയിൽ നിന്നുള്ള ലൈറ്റ് മിററിൽ പോയി പതിക്കും അല്ലേ. നമ്മളിൽ നിന്നുള്ള ലൈറ്റ് ബോഡിയിൽ പോയി പതിക്കും. ഇപ്പം നമ്മുടെ മേത്ത് ലൈറ്റ് അടിക്കുന്നില്ലേ, അത് മിററിൽ പോയി പതിക്കും. അതിൽ നിന്നും റിഫ്ലക്ഷൻ വന്നിട്ട് ആ റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിൽ വരും. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ലൈറ്റ് മേക്സ്
സംതിങ് ദാറ്റ് മേക്സ് വിഷൻ പോസിബിൾ ഈസ് ലൈറ്റ്. വി ക്യാൻ സീ ആൻ ഒബ്ജെക്ട് വെൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫ്രം ദാറ്റ് ഒബ്ജെക്ട് റീച്ച് അവർ ഐസ് വി ക്യാൻ സീ ദാറ്റ് ഒബ്ജെക്ട്. ദ റിഫ്ലക്ഷൻ മീൻസ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ബൈ എ മിറർ ഈസ് കോൾഡ് റിഫ്ലക്ഷൻ. ഓക്കെ, ചേഞ്ച് ഓഫ് ഡയറക്ഷൻ. ഇപ്പം ലൈറ്റ് ഇങ്ങനെ പോവുകയായിരുന്നു, അതിൻ്റെ ഡയറക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റിലേക്ക് തിരിച്ചു വന്നല്ലേ. ദാറ്റ് മീൻസ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ബൈ എ മിറർ ഈസ് കോൾഡ് റിഫ്ലക്ഷൻ. ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് വി ക്യാൻ സേ മെനി എക്സാമ്പിൾ ഫോർ റിഫ്ലക്ഷൻ അല്ലേ. എടാ, നമ്മുടെ മിററിൽ നമ്മൾ കാണുന്നത്, പിന്നെ വലിയ ഈ സ്റ്റില്ലായിട്ട്, അതായത് സ്റ്റില്ലായി നിൽക്കുന്ന വാട്ടറിൽ, അത് അനക്കമൊന്നുമില്ലാണ്ട് സ്റ്റില്ലായി നിൽക്കുന്ന മിറർ വെള്ളമില്ലേ, അതിൽ നമുക്ക് റിഫ്ലക്ഷൻ കാണത്തില്ലേ ഇല്ലേ. എടാ, നമ്മൾ കെട്ടിടങ്ങളുടെ അതിൻ്റെയൊക്കെ നല്ല ലേക്കിൻ്റെയോ എവിടെ പോയാലും അതിൻ്റെ ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. സോ പിന്നെ സ്മൂത്തായിട്ടുള്ളത്, പിന്നെ സ്മൂത്ത് പിന്നെ സർഫസാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ, റിഫ്ലക്ഷൻ ഫ്രം മിറർ ഓർ റിഫ്ലക്ഷൻ ഫ്രം ലേക്ക്. എക്സാമ്പിൾ ഫോർ റിഫ്ലക്റ്റഡ് ലൈൻ. ഓക്കെ, ദെൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ്? വസുദേവ്, ക്യാൻ യു സേ വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ്? യെസ്. ഓക്കെ, ആരാധ്യ, സാനീഫ് പ്ലീസ്, ജോയൽ, വസുദേവ് പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ, അർജുൻ മോൻ പറഞ്ഞേ, വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ്? വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ്? വൺ സെക്കൻഡ്, ആ അൺമ്യൂട്ട് ചെയ്തേ. വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ്? പിന്നെ മ്യൂട്ടായോ? യെസ്. വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ്? സിമ്പിൾ തിങ്. വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ്? സംതിങ്. ആ സംതിങ്. അറ്റ്ലീസ്റ്റ് ഒരു 3 or 4 times ഞാനത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ക്ലാസ്സിൽ. ക്ലിയർ അല്ലേ? അല്ലേ, മിനിമം ഒരു 3 times വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും മാനു മനസ്സിലായില്ലേ? ഡെൽവിൻ, നോ വൈ, നിന്റെ മനസ്സ് ഇവിടെ ലേറ്റ് ആയിരുന്നു. ഒരു സെക്കൻഡ് ഡെൽവിൻ. ചില സമയത്ത് ഇന്നെ ഓപ്ഷൻ തരാൻ കുറച്ച് ലേറ്റ് ആവും. എവിടെയോ പോയില്ലേ അരവിൻ? അവിടെ ഉണ്ടല്ലേ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തേ മോനെ. ക്യാൻ യു സേ വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ്? അൺമ്യൂട്ട് ചെയ്യേ, മിസ് ഓപ്ഷൻ തരുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്യേ, പറ. What is mean by light? Something that make vision possible. Yeah, good, good. Something that make vision possible. When evade nammade Arjun evade poi? Arjun para. Then what is mean by light? What is mean by light? Unmute ide, you can unmute now. Yes, miss. Para, what is mean by light? Something. സംതിങ് സംതിങ് സി എന്നല്ല, മലയാളത്തിൽ പറഞ്ഞേ, മലയാളത്തിൽ പറഞ്ഞേ. മൂന്റെ മുഖം മിസ്സിന് കാണുന്നില്ല, മലയാളത്തിൽ പറഞ്ഞേ. യു ക്യാൻ സേ എന്തെങ്കിലും കാണി, രാത്രി ലൈറ്റ് കാണാനോ. വേറെ വണ്ടി പോകുമ്പോ ലൈറ്റ് അടിക്കുന്നത്. ദാറ്റ് ആർ എക്സാമ്പിൾസ് ഫോർ സോഴ്സസ് ഓഫ് ലൈറ്റ്. ബട്ട് ദാറ്റ് ഈസ് എ. ആരാണ് അവിടെ അർജുനെ ശല്യപ്പെടുത്തുന്നത്? മിസ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നുകൂടെ ഒന്നുകൂടെ വരുന്നുണ്ട്, ആ പോയിന്റിലേക്ക് വരുന്നുണ്ട്. യു ട്രൈ, കിട്ടും, പറഞ്ഞോളൂ.
മലയാളം വേണോ സർ? ആ മലയാളത്തിൽ ഫസ്റ്റ് സർ യു കാൻ സേ ഇൻ മലയാളം ദെൻ ആഫ്റ്റർ ദാൻ ഇൻ ഇംഗ്ലീഷ്. ലൈറ്റ് കാണാനും വേറെ ആവശ്യത്തിന് ഉപയോഗിക്കാനും? അതല്ല, അത് നമ്മളുടെ ഉപയോഗമാണ്. ഞാൻ ചോദിച്ചത് എന്താണ് ലൈറ്റ് എന്നാ ചോദിച്ചത്. കണ്ടോ, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായില്ലേ? മിസ്സിന് നിങ്ങളെ കണ്ടാൽ മനസ്സിലാവും ആരൊക്കെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നും. മിസ്സിന് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, മോസ്റ്റ് മുന്നേ ഒരുപാടൊന്നും പഠിക്കാനില്ല, വളരെ സിമ്പിളാണ് നമ്മുടെ പോർഷൻസ്. ഓക്കെ, സിലബസ് വളരെ സിമ്പിളാണ്. നിങ്ങൾ ക്ലാസ്സിലൊന്ന് ശ്രദ്ധിച്ചാൽ ജസ്റ്റ് ഒന്നോ രണ്ടോ ലെസൺ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഹാർഡ് വർക്കിൻ്റെ ആവശ്യമില്ല. സിമ്പിൾ ലെസണാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ലൈറ്റ് മീൻസ് സംതിങ് ദാറ്റ് മേക്സ് വിഷൻ പോസിബിൾ. അതായത് കാഴ്ചയെ, ഒരു വസ്തുവിനെ നമ്മളെ കാണാൻ സഹായിക്കുന്നത് സാധനം എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ കാണാൻ നമ്മളെ സഹായിക്കുന്നതാണ് ലൈറ്റ്. ഓക്കെ, മനസ്സിലായോ? ലൈറ്റ് മീൻസ് സംതിങ് ദാറ്റ് മേക്സ് വിഷൻ പോസിബിൾ. ഓക്കെ, ഇനി ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കല്ലേ, മിസ് കാണുന്നുണ്ടേ. ആരാധ്യ പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഈ ക്ലാസ്സിനെടുക്കുന്ന ഡിസ്റ്റർബൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ദെൻ വി ക്യാൻ കം ടു ദ പോയിന്റ് റിഫ്ലക്ഷൻ. ദെൻ വാട്ട് ഇസ് മീൻ ബൈ റിഫ്ലക്ഷൻ? വാട്ട് ഇസ് മീൻ ബൈ റിഫ്ലക്ഷൻ? ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ബൈ എ മിറർ. ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചിന്തിച്ച് നോക്കിക്കേ. അതായത് നമ്മളിൽ നിന്ന് പോകുന്ന ലൈറ്റ് മിററിൽ പോയി തട്ടിയിട്ട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നു. ഇതെന്തിനാ ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട, സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി അല്ലേ. നമ്മളിൽ നിന്നും പോകുന്ന ലൈറ്റ്, അല്ലെങ്കിൽ ഒരു ടോയിൽ നിന്നും ടോയിലേക്ക്, ടോയ്ക്ക് സ്വന്തമായി ലൈറ്റ് ഇല്ല. ഒരു അവിടെ ഒരു എന്താ പറയണ്ടേ, ഒരു ബോക്സ് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക, ബോക്സിന് സ്വന്തമായി ലൈറ്റ് ഉണ്ടോ? ഇല്ല അല്ലേ. നമ്മുടെ റൂമിൽ നിന്നും ബൾബിൽ നിന്നോ ഇപ്പൊ സണ്ണിന്റെ ലൈറ്റിൽ നിന്നോ അതിലേക്ക് ലൈറ്റ് ഫോള് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ആണോ ഡെൽവിൻ? അതെ. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യണം, അത് റിഫ്ലക്റ്റ് ചെയ്യണം. ഓക്കെ, ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിൽ പതിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലാവാതുണ്ടോ? ഓക്കെ, ദെൻ റിഫ്ലക്ഷൻ മീൻസ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ബൈ മീൻസ് ഓഫ് എ മിറർ. ഓക്കെ, ഈസ് കോൾഡ് ലൈറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം പ്ലെയിൻ മിറർ. നോട്ട് റഫ് ആകുമ്പം ക്ലിയർ, അതിൻ്റെ ഇമേജ് ക്ലിയർ ആയിരിക്കത്തില്ല അല്ലേ. അങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളം കൈ, ഒരു നമ്മൾ ഒരു വെള്ളത്തിനടുത്ത് പോയി നിൽക്കുക, ഒരു ലേക്കിനടുത്തോ പോണ്ടിനടുത്തോ വാട്ടർ മേ ബി, നമുക്ക് അതിനകത്ത് നമ്മുടെ ഇമേജ് കാണാൻ പറ്റുമെന്നിരിക്കാം. ക്ലീൻ ആയിട്ട് നല്ല സ്റ്റില്ലായിട്ട് ജസ്റ്റ് ലൈക്ക് എ മിറർ വി ക്യാൻ സീ അവർ ഇമേജ്. ബട്ട് വെൻ വി ഷെയ്ക്ക് ദാറ്റ് വാട്ടർ, ദാറ്റ് മീൻസ് വി പിന്നെ ദാറ്റ് വി ഡിസ്റ്റർബ് ദാറ്റ് വാട്ടർ, ദ സർഫസ് വിൽ ബി നോട്ട് സ്മൂത്ത് അല്ലേ. അപ്പം നമ്മുടെ ഇമേജ് എങ്ങനെയായിരിക്കും? ഒന്ന് വെള്ളം അനക്കിയിട്ട് നോക്കിക്കേ. അപ്പോൾ അതിൽ നമ്മൾ ഇനി നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കണം. സയൻസ് പഠിച്ചാൽ അത് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യണം. ആ ഹരിനന്ദൻ എന്തോ പറയാനുണ്ട് കാര്യമായിട്ട്. വൺ സെക്കൻഡ് ഹരിനന്ദ്, ആൾക്ക് അൺമ്യൂട്ട് ചെയ്തോ, അൺമ്യൂട്ട് ചെയ്തേ. വെള്ളത്തിൽ നമ്മളെ റിഫ്ലക്ഷൻ കാണണമെങ്കിൽ ആ വെള്ളം അനക്കാണ്ട് നാം മാത്രം പോലെ വെളിച്ചവും വരണ്ടേ? യെസ് യെസ് ദാറ്റ് ദ ലൈറ്റ് വി നീഡ് ലൈറ്റ്. ഓക്കെ, ഇരുട്ടത്ത് പോയി നിന്നാൽ കാണാൻ പറ്റുമോ മോനെ? ലൈറ്റ് ഉണ്ടെങ്കിലാണ് ആ ലൈറ്റ് നമ്മളുടെ മേത്ത് വീഴും, എന്നിട്ട് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എവിടെ പോകും? ലേക്കിൽ പോകും. എന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൽ വരുന്നത്. ദാറ്റ് ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, ആ ഒബ്സർവേഷൻ കണ്ടു. ഞാൻ പറഞ്ഞ കാര്യം അവൻ മനസ്സിൽ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേ. അപ്പോൾ ഹരിനന്ദ് ഈസ് ഫോളോയിങ് മീ അല്ലേ, ദാറ്റ്സ് ഗുഡ്. മിസ് പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ കാണണം നമ്മുടെ ചിത്രത്തിൽ, എസ്പെഷ്യലി സയൻസിനൊക്കെ സോറി, അങ്ങനെയാണ് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണണം. അങ്ങനെയാകുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഓക്കെ, ഗുഡ് ഹരിനന്ദ്. ഓക്കെ, ദാറ്റ് മീൻ ദെൻ വാട്ട് ഈസ് ദ വാട്ട് ഈസ് മീൻഡ് ബൈ നമ്മൾ ആ കാണുന്നതിന് എന്ത് നമുക്ക് പറയാം? വെള്ളത്തിൽ നമ്മൾ കാണും നമ്മളെ, അതിനെന്ത് നമുക്ക് പറയാം? ഇമേജ് അല്ലേ. നമ്മൾ പറയും ഓ അതെൻ്റെ ഇമേജിൻ്റെ പ്രശ്നമാണെന്ന് പറയും. ആ ഇമേജ് എന്താടോ? എന്തേലും നമ്മൾ കാര്യങ്ങളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആൾക്കാർ പറയുന്നേ, എന്തേലും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ ഓ അതെൻ്റെ ഇമേജിൻ്റെ പ്രശ്നമാണ്, ഞാൻ അതുകൊണ്ട് അതിനെ അങ്ങനെ വിട്ടുകൊടുക്കൂല അല്ലേ. ആ ഇമേജാണോ ഈ ഇമേജ്? നോക്കാം അല്ലേ. ഇമേജ് മീൻസ് ഇവിടെ നമ്മളുടെ
റിഫ്ലക്ഷൻ മിററിൽ കാണുമല്ലോ, അതിനാണ് ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അവിടെ നിൽക്കുന്നെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി പ്ലേസ് എ ലൈറ്റിൽഡ് കാൻഡിൽ ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ, മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. വി ആർ ഗോയിങ് ടു ടേക്ക് എ കാൻഡിൽ ആൻഡ് ലൈറ്റ് അപ്പ് ആൻഡ് ദെൻ വി പ്ലേസ് ദാറ്റ് കാൻഡിൽ ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. വി ക്യാൻ സീ ഹൗ മെനി ക്യാൻഡിൽസ് ദർ. എടോ, ഒരു കത്തിച്ച മെഴുതിരി ഒരു മിററിനെ മുമ്പിൽ കൊണ്ട് വെക്കാം, നമുക്ക് എത്ര മെഴുതിരി കാണാം? ടു കാണാം അല്ലേ? എന്നാൽ ടു നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? അതിൽ ടു മെഴു ക്യാൻഡിൽസ് വി ക്യാൻ വി ടേക്ക് ദാറ്റ് ടു ക്യാൻഡിൽസ്? നോ, വി ക്യാൻ ടേക്ക് ഓൺലി വൺ ക്യാൻഡിൽ അല്ലേ. ദാറ്റ് ക്യാൻഡിൽ ഈസ് ഒബ്ജക്റ്റ്, വി ക്യാൻ കോൾ ഇറ്റ് എസ് ഒബ്ജക്റ്റ്. O B J E C T, object. Then the image, I mean the mirror, the other candle which you can see that is standing and then appears behind the mirror. Mirror in ulli aita kanalle, behind the mirror is image. Clear? Then first one is light. Light means something that makes vision possible. Okay, how can we things, how can we see things? The object are visible only when the light reflected from reach our eyes. Clear, Aradhya? Clear, Ano? Okay, good. Then, reflection. Then, what is mean by reflection of light? Sri Vishnu, what is mean by reflection of light? Sri Vishnu, listen to me. Where are you? Please raise your hands. അപ്രത്യക്ഷമായോടാ? അഫ്രാസേ, യൂണിഫോം ഉണ്ടോ മോനെ? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഇല്ല, ഓക്കെ. ഗൾഫിൽ അവിടെയാ ഉള്ളതല്ലേ? ഓക്കെ. എന്തി, നമ്മുടെ ശ്രീകൃഷ്ണ ഇവിടെ പോയടാ? ആ ഇല്ല, കണ്ടില്ല. ആ അവിടെ ഉണ്ട്, ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. അൺമ്യൂട്ട് ഓപ്ഷൻ തരുമ്പം പിക്ചർ മാറിപ്പോവും. അൺമ്യൂട്ട് ചെയ്തേ മോനെ. ആ ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? അൺമ്യൂട്ട് ചെയ്തു. ആ ഓക്കെ, ദെൻ വാട്ട് ഈസ് മീൻ ബൈ റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ സർ? മിറർ ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് ദി ലൈറ്റ് ഫാൾസ് ഓൺ ഇറ്റ്. ദീസ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ബൈ മിറർ ഈസ് കോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, ഗുഡ്. ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ബൈ മിറർ ഈസ് കോൾഡ് റിഫ്ലക്ഷൻ അല്ലേ. നമ്മൾ ഡേ ടു ഡേ വിൽ ബി എക്സ്പീരിയൻസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അല്ലേ, വി ക്യാൻ സീ ഇറ്റ് ഇൻ മൈ നേച്ചർ. നമ്മളൊരു വൈഹാട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അതെന്താണെന്നൊന്ന് എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി. ക്ലിയർ? ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് പോർഷൻ ഈസ് ഉണ്ടോ, ദേർ ഈസ് സ്റ്റോറീസ് ഫ്രം പഞ്ചതന്ത്ര യൂസിങ് ദീസ് റിഫ്ലക്ഷൻ. ഈ പഞ്ചതന്ത്രം എന്താണെന്നറിയാമോ മക്കളെ? സയൻസ് ക്ലാസ്സിൽ കുറച്ച് മോറൽ കൊണ്ട് പഠിപ്പിക്കുക അല്ലേ മക്കളെ. പഞ്ചതന്ത്രം കഥകൾ കേട്ടിട്ടുണ്ടോ? കണ്ടോ, ഇവിടെ കഥ കണ്ടിട്ടുണ്ട്. പഹേലി റിമെമ്പേഴ്സ് ദ സ്റ്റോറി ഓഫ് എ ലയൺ ആൻഡ് ദ റാബിറ്റ് ഫ്രം പഞ്ചതന്ത്ര. പഞ്ചതന്ത്രം എന്താണ്? പഞ്ചതന്ത്രം കഥകൾ എന്താണെന്നറിയാമോ? നമ്മളുടെ ഇവരെന്തി ശ്രീ എന്താണ് ഹരിനന്ദനോട് ചോദിച്ചറിയാം. ഹരിനന്ദിൻ്റെ അമ്മ പിന്നെ മലയാളം മിസ്സല്ലേ, അപ്പം മിസ്സിന് നന്നായിട്ട് പഞ്ചതന്ത്രം കഥകളൊക്കെ അറിയാം. എവിടെ പോയി ഹരിനന്ദേ? ഒരു വൺ സെക്കൻഡ്. ആ വരുന്നു വരുന്നു മോനെ, വൺ സെക്കൻഡ്. അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, ആ നിന്റെ പൊസിഷൻ പിന്നെയും പോയടാ. ആ ഓക്കെ ഓക്കെ, ദെൻ എന്താടാ പഞ്ചതന്ത്രം കഥകൾ എന്നൊക്കെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ വാസുദേവ? ഇല്ല, അതൊക്കെ കഷ്ടം ചോദിക്കണം കേട്ടോ. എടാ മിസ് ഈ ക്ലാസ്സിൽ പാഠം എടുക്കാൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്നറിയണോ? ഈ പാഠം ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ട് തവണ വായിച്ചിരിക്കണം. ഓക്കെ, അതിൻ്റെ എന്താ ഗുണം എന്നറിയണോ? ഒന്ന് രണ്ട് തവണ വായിക്കുമ്പം കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ഏതാണ്ടൊക്കെ ഒന്ന് മനസ്സിലാവും അല്ലേ? ഏതാണ്ടൊക്കെ ഒന്ന് മനസ്സിലാവും. ഏതാണ്ടൊക്കെ ഒന്ന് എന്താ മോനെ? ആ അതുകൊണ്ടാണ് ചെറിയൊരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വന്നത് അല്ലേ. ഗുഡ്. ഓക്കെ, അങ്ങനെ വരും. അതിൻ്റെ അകത്ത് പഞ്ചതന്ത്രത്തിന്റെ കഥയുണ്ടല്ലോ. ഞാൻ അവിടം വരെ എത്തിയില്ലായിരുന്നു. ഓ,
ഓ അത് ശരി. ആ പോട്ടെ സാറില്ല. അപ്പോൾ നമ്മൾ ചുമ്മാ നമുക്ക് എന്ത് പിന്നീട് മിസ് ക്ലാസ്സിൽ പറയുമ്പോഴാലും നമ്മൾ ഓൾഡ് എന്താ വസുദേവേ വൺ സെക്കൻഡ് അൺമ്യൂട്ട് എന്തിനാ വസുദേവ് കൈയുർത്തിയെ സ്റ്റോറി അതെ ഒന്ന് പറഞ്ഞു നമുക്ക് കഥ കേൾക്കാം കേട്ടോ രണ്ട് മിനിറ്റ് സമയമുണ്ട് അത് പറഞ്ഞോ യെസ് വി ആർ റെഡി Can you hear? Vasudev, we can't hear. One second. Unmute it. Mic on to you. Okay. Bara. Missa Malayartha vanna pore. Madi. Oru divasam oru forest-il kore mrigangal undai. Ennittu അതിലേക്ക് ഒരു ദിവസം ഒരു സിംഹം വന്നു. സിംഹം ഓരോ ദിവസവും ഓരോരു മൃഗങ്ങളെ കൊല്ലും. എന്നിട്ട് എല്ലാ ദിവസവും ഓരോ മൃഗങ്ങളെ കൊന്നായിട്ട് ഇവരെല്ലാരും കൂടി സിംഹത്തിന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു സിംഹത്തിനോട് പറഞ്ഞു നമ്മളെ ഇനി ഇങ്ങനെ കൊന്നുകൂടാ പറഞ്ഞു നമ്മളെ വീട്ടിലെ കുട്ടികൾക്കെല്ലാം പേടിയാവുന്ന പറഞ്ഞോണ്ട് സിംഹം പറഞ്ഞു എന്നാ പിന്നെ എന്റെ ഗുഹയിലേക്ക് എല്ലാ ദിവസവും നിങ്ങ ഫുഡ് എത്തിക്കാന്ന് ഓരോ മൃഗത്തിന് എത്തിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ ആക്കി ഓരോ മൃഗത്തിനയക്കുന്ന ഇന്ന് എന്നിട്ട് ആ മോയിലിന് പോണ്ട ദിവസം വന്നു എന്നിട്ട് മോയില് പോകുന്ന സമയത്ത് ലാസ്റ്റ് ആയിട്ട് അതിന്റെ മുഖം ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് ഒരു പോണ്ടിയിലേക്ക് നോക്കി പോണ്ടല്ലൊരു കുളത്തിലേക്ക് നോക്കി അപ്പൊ അതിന്റെ മുഖം അവിടെ കണ്ടു എന്നിട്ട് അത് സിംഹത്തിന്റെ അടുത്തേക്ക് പോയി സിംഹം അവിടെ നിന്ന് പറഞ്ഞു ഇന്ന് എന്താണ് ഈ ചെറിയ ഭക്ഷണം കിട്ടിയത് അതും ഇത്രയും വൈകിട്ട് പറഞ്ഞു അപ്പം മുതൽ പറഞ്ഞു ഞാൻ ഇന്ന് നേരത്തെ വന്നേനെ വരുന്ന വഴിക്ക് എന്നെ ഒരു സിംഹം തടഞ്ഞു നിർത്തി ഞാൻ ആ ഈ കാട്ടിലെ രാജാവ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇതാക്കി പറഞ്ഞു അപ്പം ആ സിംഹം പറഞ്ഞു ഞാനാണ് ഈ ഞാൻ മാത്രമേ ഉള്ളൂ ഈ കാട്ടിലെ രാജാവ് അതിന് ഒരു രാജാവ് ഉണ്ടായിക്കൂടാന്ന് പറഞ്ഞിട്ട് മൊയലിനോട് ചോദിച്ചു നീ കള്ളം പറയുന്നല്ലേ എവിടെയാ കണ്ടത് അപ്പം മൊയൽ പറഞ്ഞു ഞാൻ ആ കിണറിന്റെ ഇടുക്കാണ് കണ്ടത് ആ കിണറിന്റെ ഉള്ളിലാണ് ഒരു സിംഹം ഉള്ളത് എന്നിട്ട് മൊയലും സിംഹവും കൂടി കിണറിന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് കിണറിലേക്ക് സിംഹം തലയിട്ട് നോക്കിയപ്പം സിംഹത്തിന്റെ പ്രതിബിംബം കാരണം ലൈറ്റ് മറ്റേ സിംഹത്തിന്റെ മുഖം അതിൽ കണ്ടു സിംഹം അതിൽ കണ്ടപ്പോ ഞാൻ ഉണ്ടായിക്കൂടും ഞാൻ അതിന് കൊല്ലുന്നതിന്റെ വള്ളത്തില് കൃത്യമായി ആ സിംഹം വെച്ചു ഓക്കെ ഗുഡ് 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 ഓക്കെ സെയിം സ്റ്റോറിയാണ് മിസ്സിനും അറിയാന്നേ അപ്പൊ അത് നമ്മൾക്ക് എന്തിനാണ് ഈ പഞ്ചതന്ത്ര കഥകൾ എന്തിനാ ഉണ്ടാക്കിയെന്നറിയണോ ഒരു രാജാവ് ഉണ്ടായിരുന്നു വിഷ്ണു ശർമ്മ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ഓക്കെ ആ രാജാവിനെ തൻ്റെ മകനെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ കുട്ടിയായി വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്കങ്ങനെയാണ് നമ്മുടെ പേരൻസിനും അങ്ങനെയാണല്ലേ അല്ലേ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല ബുദ്ധിമാനായ കഴിവുള്ള അല്ലേ ഇപ്പോഴത്തെ ഭാഷയിൽ എനർജറ്റിക് ആൻഡ് സ്മാർട്ട് അല്ലേ എലഗൻ്റ് ആയ സ്റ്റുഡൻ്റ് ആയിട്ട് വളർത്തണം അതിനുവേണ്ടിയല്ലേ പേരൻസ് അല്ലേ ഇത്ര ഫീസൊക്കെ കൊടുത്ത് അല്ലേ ബസ് ഫീസും ട്യൂഷൻ ഫീസും ഒക്കെ കൊടുത്ത് നിങ്ങളെ ഇങ്ങോട്ട് വിടുന്നത് എന്തിനാണ് ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയല്ലേ അന്ന് നമ്മുടെ രാജാവ് എന്താ ചെയ്തത് സ്വന്തം മകനെ ഏറ്റവും നല്ല ബുദ്ധിമാനാക്കി എഡ്യൂക്കേറ്റഡ് പേഴ്സണായി വളർത്താൻ വേണ്ടിയിട്ട് ഒരു മന്ത്രിനെ അന്ന് നമ്മൾ ഈ എന്താ പറയുക ആശ്രമത്തിൽ പോയി പഠിക്കുന്ന സ്ത്രീകളാണല്ലോ ഇന്നത്തെ പോലെ ഗുരു സ്കൂൾ ഒരു സ്ഥലത്തേക്ക് വന്ന് ആൾക്കാരെ പഠിപ്പിക്കുകയല്ല നേരെ മറിച്ച് ഗുരുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ആൾക്കാർ പഠിക്കുക ചെയ്യുന്നത് ഓക്കെ അങ്ങനെ അപ്പോൾ ഈ രാജാവിൻ്റെ മകനെ പഠിപ്പിക്കുമ്പം നല്ലോണം നല്ല ശ്രദ്ധ വേണ്ടേ ഈ കുട്ടിയെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് നമ്മുടെ വിഷ്ണു ശർമ്മ ചിന്തിച്ചു ചിന്തിച്ചപ്പം അങ്ങേർക്ക് മനസ്സിലായി കഥകളിലൂടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്ത് നമുക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലേ അല്ലേ നമ്മൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ആ കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞാലാണ് അത് കുട്ടികളുടെ ഓർമ്മയിൽ നിൽക്കുക ഓക്കെ സോ അതുകൊണ്ട് അദ്ദേഹം ഓരോരോ സ്റ്റോറിയിലൂടെ ഓരോരോ മോറൽസ് ഓറൽസ് മോറൽസ് ഓരോ ഐഡിയാസ് ഓരോരോ കാര്യങ്ങൾ കുട്ടീനെ പഠിപ്പിക്കാൻ തുടങ്ങി ഈ കഥ തന്നെ എടുത്തു അതിൻ്റെ അകത്ത് റിഫ്ലക്ഷൻ വന്നല്ലേ റിഫ്ലക്ഷൻ വന്നില്ലേ വന്നോ ലയനിൻ്റെ റിഫ്ലക്ഷൻ അല്ലേ നമ്മൾ വെല്ലിൽ കണ്ടത് ആണല്ലോ അതിൻ്റെ അകത്ത് ആ കിണറിലെ വാട്ടർ സ്റ്റില്ലായിരുന്നല്ലേ ഇല്ലേ
കൂടാതെ അതിനകത്ത് ഇമേജ് വന്നു, ഒബ്ജക്റ്റ് വന്നു. നമ്മളിപ്പോൾ സയൻസിലൂടെ ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്നു. അന്ന് അദ്ദേഹം എന്ത് ചെയ്തു? പക്ഷെ അതിനകത്തെ മോറൽ അതല്ല ആ സ്റ്റോറിയിലെ. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ശക്തിയല്ല ബുദ്ധിയാണ് ആവശ്യം എന്ന് പറയുന്നു അല്ലേ. ശക്തിയല്ല ബുദ്ധിയാണ് ആവശ്യം അല്ലേ. നമ്മുടെ ഐൻസ്റ്റീനും അങ്ങനത്തുള്ള ശാസ്ത്രജ്ഞരൊക്കെ ശക്തി കൊണ്ടാണ് ലോകത്തെ കീഴ്പ്പെടുത്തിയത്, അല്ല ബുദ്ധി കൊണ്ടാണ് അല്ലേ. സോ നമുക്ക് ശക്തിയല്ല ബുദ്ധി. ലയൺ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റ് ആനിമലാണ്, ഓക്കെ. ലയൺ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റ് ആനിമലാണ്. പക്ഷെ ഈ റാബിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പയറിങ് ടു ലയൺ ഇറ്റ് ഈസ് വെരി അല്ലേ സിമ്പിൾ ക്രിയേച്ചർ, ഇസ്ന്റ് ഇറ്റ്. ലയൺ ഈസ് എ സ്ട്രോങ്ങസ്റ്റ് ആനിമൽ. പക്ഷെ ആ സ്ട്രോങ്ങസ്റ്റിനെ പോലും എന്ത് പറ്റി, എന്താ പറ്റി ഡിസ്ട്രോയ് ചെയ്യാൻ ഈ കുഞ്ഞു ബ്രെയിനിനുള്ളിലെ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റി. നമ്മൾക്കും മോറൽ തരുന്ന അതാണ്, പല സ്ഥലത്തും ശക്തിയല്ല വേണ്ട ബുദ്ധിയാണ് വേണ്ടതെന്ന്. എന്താണ് ഈ ഇതിൻ്റെ മോറൽ? എന്താണ്? ശക്തിയേക്കാൾ നല്ലത് ബുദ്ധിയാണ്. എസ്പെഷ്യലി വിവേകത്തോടുകൂടി ചെയ്യണം അല്ലേ. പല സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ കണ്ടോ, ഈ മുയലിൻ്റെ ജീവൻ ശരിക്കും വന്ന് പോകേണ്ടതാണ് അല്ലേ. ആ മുയൽ റാബിറ്റ്, സോറി ലയണിൻ്റെ ആഹാരമായിരുന്നു റാബിറ്റ് അല്ലേ. ലയണിൻ്റെ ആഹാരം അന്ന് ശരിക്കും മുയലിനെ കൊന്നു തിന്നും. അപ്പം മുയലിൻ്റെ ജീവൻ രക്ഷിച്ചത് എന്താണ്? എന്താണ്? ആ മുയലിൻ്റെ ബുദ്ധിയാണ് അല്ലേ. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ആ മുയല് അതിൻ്റെ, അതൊരു കഥയാണ്, സ്റ്റോറിയാണ്. വാട്ടർ ഇറ്റ് മേ ബി ദർ ഇസ് കണ്ടന്റ് ഉണ്ട് അല്ലേ. ദാറ്റ് മീൻസ് നമ്മളുടെ ബുദ്ധിയാണ് ശക്തിയേക്കാൾ എപ്പോഴും നല്ലത് അല്ലേ. പിന്നെ ഈ കഥയുണ്ട്, അതൊരു ബൈബിളിൽ ഒരു കഥയുണ്ട്, ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും അല്ലേ. ജസ്റ്റിസേ ഡെൽവിൻ കേട്ടിട്ടുണ്ടല്ലോ. ആ പിന്നെ ഗോലിയാത്തും ദാവീദും. ഗോലിയാത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റ്, ഒത്തിരി വലിയ ശക്തിയുള്ള മനുഷ്യനായിരുന്നു. ദാവീദ് പറഞ്ഞാൽ സാധാരണ കുഞ്ഞു പയ്യനായിരുന്നു, ആടിനെ മേയ്ക്കലും കണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. വലിയൊരു യുദ്ധം വന്നപ്പം ഈ ഗോലിയാത്ത് വന്ന് എന്ത് ചെയ്തു, യുദ്ധം ചെയ്ത ആൾക്കാരെ പിടിച്ചു തിന്നാൻ തുടങ്ങി. അയാൾ ചവിട്ടുമ്പം തന്നെ കുറേ എണ്ണം ചത്തുപോകും, ഓക്കെ. പക്ഷേ ഈ ഗോലിയാത്ത് ദാവീദ് എന്ത് ചെയ്തു, നമ്മുടെ ഇതില്ലേടാ കവണ, കാക്കേനൊക്കെ എറിയാൻ വേണ്ടി ഒരു കവണ എടുത്ത് കുറച്ച് തെറ്റാലി, ഓക്കെ, അറിയത്തില്ലേ. ആ തെറ്റാലി വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു കല്ലെടുത്ത് ഒറ്റ കുന്നം വെച്ച് കൊടുത്തു, കൃത്യം നെറ്റി പോയി വീണു, കഷിപ്പോയി. അതാണ് കഥ. ദാറ്റ് മീൻസ് ബുദ്ധിയാണ് ശക്തിയേക്കാളും നമ്മളെ നടത്തും. സോ അപ്പം നമ്മളുടെ ഇമേജിൻ്റെ ഒരു കഥ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എത്ര സമയമുണ്ട്? 9:05, ഓക്കെ. ഇനി ഉള്ളി ത്രീ ലിമിറ്റ് ഫോർ ലെഫ്റ്റ് ഫോർ അസ്, ഓക്കെ. ദെൻ നെക്സ്റ്റ് പോർഷനിലേക്ക് പോയാൽ നമുക്കത് എടുക്കാനാവില്ല. സോ വായിക്കാം മക്കളെ. ആരാണ് വായിക്കുന്നത്? ആരാധ്യ, യുവർ ടേൺ. ആരാധ്യ സാധനം കിട്ടാറില്ല വായിക്കാൻ. ഉള്ള സൗണ്ട് മതി, ഞങ്ങൾക്ക് നിന്നെ അറിയാം. ഉള്ള സൗണ്ട് മതി. വായിച്ചോ? എവിടെ വായിക്കണ്ടെന്നോ? 15th ലെസൺ ലൈറ്റ്. നീ വായിക്ക, ഓൺലി 2 മിനിറ്റ് ലെഫ്റ്റ് ഫോർ അസ്. എന്താ ആരാധ്യ ഇത്? ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ? എന്തോന്ന്? ആദ്യമോട്ടല്ലേ? ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. യെസ് യെസ്, ഫ്രം ദ ബിഗിനിങ്. I was seeing a beam of sunlight when it enters a room, thus a narrow opening or a hole. You may have also seen beam of light from the headlamps of the car and engines of trains. Generally, a beam of light can be seen from a torch. Some of you may have seen a beam of light from a lighthouse or from an airport door. That is enough. Okay, bye. See you in the next class. Okay, bye. മക്കളെ വായിക്കണേ, ചാപ്റ്റർ നന്നായി വായിക്കണേ.